ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ വളരെയധികം പ്രസിദ്ധി അർജിച്ച ഒരു സിനിമയായിരുന്നു നമ്മുടെ ആറാം തമ്പുരാൻ എന്നുള്ള ആ സിനിമ. അതിൽ നമ്മുടെ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ശംഭു മഹാദേവ സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ രാഗത്തിൽ കീർത്തനം പാടി പാടി മഴമയ്ക്ക് മുമ്പ് ബാങ്കും സംഗീതവും ഒരുപോലെയായി. കുരുവിന്റെ കബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് ഒരിക്കലും തീരാത്ത പ്രവാസം സബ്രോഗി സിന്ദഗി കഥം ചോക്കപ്പിനെ കഥം ചോത്തിയെ ശംഭു മഹാദേവ. ഈ ഡയലോഗ് നമ്മുടെ മലയാള സിനിമയിലെ വേറെ ചില താരങ്ങളാണ് ഇത് പറയുന്നതെങ്കിൽ അതെങ്ങനെയാണെന്നൊന്ന് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. അതിനുമുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ഈ ഡയലോഗ് പറയാത്തത് നമ്മുടെ നിറം പാതയം എന്നീ സിനിമകളിലെല്ലാം തന്നെ പ്രസിദ്ധി ആർജിച്ച ആ നടനായിരുന്നു നമ്മുടെ ലാലു അലക്സ്. അദ്ദേഹമാണ് ഈ ഡയലോഗ് പറയുന്നതെങ്കിൽ അത് എങ്ങനെയായിരിക്കും നോക്കാം. സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു വന്ന അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഗർഭാഗത്തിൽ കീർത്തനം പാടി പാടി മുഴുവിക്ക് മുമ്പ് ബാങ്കും സംഗീതവും ഒരുപോലെയായി. ഗുരുവിന്റെ കബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് ഒരിക്കലും തീരാത്ത പ്രവാസം സബറോക്കി സിന്ദഗി കഥം ചോ കവി കഥം ചോ ആർത്തിയെ ശംഭോ മഹാദേവ. അടുത്തതായിട്ട് ഇത് പറയാത്തത് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റാണ്. സംഗീതത്തിന്റെ ആദ്യാശങ്ങൾ പഠിപ്പിച്ചു വന്ന അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാരാഗത്തിൽ കീർത്തനം പാടി പാടി മുഴുവൻ മുമ്പ് ബാങ്കും സംഗീതവും ഒരുപോലെയായി. ഗുരുവിന്റെ കബറിൽ ഒരുടി പച്ചമണ്ണ് വാരിയിട്ട് ഒരിക്കലും തീരാത്ത പ്രവാസം സബറോ കി സിന്ദഗി കഥം ചോ കവി നഹീ ഹേ കഥം ചോ ആതി ഹേ ശംഭോ മഹാദേവ. പിന്നീട് നമ്മുടെ ആസ്യതാരമായ കൊച്ചു പ്രേമനാണ് അദ്ദേഹം പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. സംഗീതത്തിന്റെ ആദ്യാശങ്ങൾ പഠിപ്പിച്ചു എന്ന് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാരാഗത്തിൽ കീർത്തനം പാടി പാടി മുഴുമിക്കുമ്പ ബാങ്കും സംഗീതവും ഒരുപോലെയായി. ഗുരുവിന്റെ കബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് ഒരിക്കലും തീരാത്ത പ്രവാസം സബറോ കി സിന്ദഗി കഥം ചോ കവി നഹീ ഹേ കഥം ചോ ആതി ഹേ ശംഭോ മഹാദേവ. ഈ കൈ അടുത്ത കാലത്തൊട്ട് പിരിഞ്ഞു പോയ ക്യാപ്റ്റൻ രാജു എന്ന ആ മഹാനടനാണ് പുറകെത്തിയത്. അദ്ദേഹമാണ് പറയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. സംഗീതത്തിന്റെ ആദ്യാസങ്ങൾ പഠിപ്പിച്ചു എന്ന് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ രാഗത്തിൽ കീർത്തനം പാടി പാടി മുഴുമയ്ക്ക് മുമ്പ് ബാങ്കും സംഗീതവും ഒരുപോലെയായി. കുരുവിന്റെ കബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് ഒരിക്കലും തീരാത്ത പ്രവാസം സഹരോഗി സിന്ദഗി കഥം ചോ കവി നഹീ ഹേ കഥം ചോ ആതി ഹേ ശംഭോ മഹാദേവ. അടുത്തായിട്ടെത്തുന്നത് നമ്മുടെ ശ്രീധരം എന്ന സിനിമയിലൂടെ കടന്നു വന്ന ബൈജു എന്ന താരമായിരുന്നു. സംഗീതത്തിന്റെ ആദ്യാശങ്ങൾ പഠിപ്പിച്ചു എന്ന അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഗർഭരംഗത്തിൽ കീർത്തനം പാടി പാടി മുഴുമയ്ക്ക് മുമ്പ് ബാങ്കും സംഗീതവും ഒരുപോലെയായി. ഗുരുവിന്റെ കബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് ഒരിക്കലും തീരാത്ത പ്രവാസം സബറോ കി സിന്ദഗി കഥം ചോ കവി നഹീ ഹേ കഥം ചോ ആതി ഹേ ശംഭോ മഹാദേവ. അടുത്തായിട്ട് നമ്മുടെ പൂജപ്പുരയായിരുന്നു.
സംഗീതത്തിന്റെ ആദ്യാസങ്ങൾ പഠിപ്പിച്ചു തന്ന് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാരത്തിൽ കീർത്തനം പാടി പാടി വിളിക്കും മുമ്പ് ബാങ്കൂർ സംഗീതവും ഒരുപോലെയായി ഒരു പിന്നെ കവറിയും ഒരു പിടി പച്ചമണ്ണ് പാടിയിട്ട് ഒരിക്കലും ലീലാദർവാസം സബർമുഖി സിന്ദഗി കഥം ചോ കവിനി കഥം ചോത്തി ശംഭോ മഹാദേവ. അടുത്തായിട്ട് എത്തുന്നത് ജഗദീഷാണ്. സംഗീതത്തിന്റെ ആദ്യാസങ്ങൾ പഠിപ്പിച്ചു തന്ന അമ്മയെ മനസ്സിൽ ധരിച്ച് ദർബാർ രാഗത്തിൽ കീർത്തനം പാടി പാടി മുഴുവിക്കും മുമ്പ് ആ ബാങ്കോ സംഗീതവും ഒരുപോലെയായി കുരുവിന്റെ കബറിൽ ഒരുപിടി പച്ചമണ്ണ് വാരിയിട്ട് ഒരിക്കലും തീരത്തെ പ്രവാസം. അടുത്തായിട്ട് നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ കുറച്ച് കാലമായിട്ടുള്ള നമ്മുടെ വിട്ടുപോയ ശ്രീ കരിങ്കൽ ശശി എന്ന് പറയുന്ന ആ മഹനീയ കലാകാരനായിരുന്നു. സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ രാഗത്തിൽ കീർത്തനം പാടി പാടി മുഴുമിക്കും മുമ്പ് ബാഹു സംഗീതവും ഒരുപോലെയായി കുരുവിന്റെ കബറിൽ ഒരുപിടി പച്ചമണ്ണ് വാരിയിട്ട് ഒരിക്കലും തീരാത്ത പ്രവാസം അവസാനമായിട്ട് ഇത് പറയാനെത്തിയത് നമ്മുടെ മുരളിച്ചേട്ടനായിരുന്നു. സംഗീതത്തിന്റെ ആവാസങ്ങൾ പഠിപ്പിച്ചു തന്ന അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാരാഗത്തിൽ കീർത്തനം പാടി പാടി മുഴുമിക്കും മുമ്പ് ബാങ്കും സംഗീതവും ഒരുപോലെയായി ഗുരുവിന്റെ കവറിൽ ഒരുപിടി പച്ചമണ്ണ് വാരിയിട്ട് ഒരിക്കലും തീരാത്ത വാസം സർവോകി സിന്ദഗി കഥം ജോ കവി നഹിയേ കഥം ജോ ആത്മീയേ ശംഭോ മഹാദേവ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ ഓക്കെ.